അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും റമദാൻ സന്ദേശം എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചത്തിൽ മഹാനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും ഒരൽപ്പം കാര്യം ഓർമ്മപ്പെടുത്തുക എന്ന ഉദ്ദേശം മാത്രമേയുള്ളൂ. മറ്റുള്ളവരുടെ വാക്കുകളിൽ നന്മ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഒരാളെങ്ങാനും മുഖം ചുളിച്ച് ഇഷ്ടക്കേടോടുകൂടി സംസാരിച്ചാൽ അത് മാനസികമായി നമ്മളിൽ എല്ലാവരെയും ഒരുപാട് തളർത്താൻ അത് കാരണമാകാറുണ്ട്. മറ്റുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ പറയാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും അതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ ഓരോരുത്തരും മത്സരിക്കാറുള്ളത്. എന്നാൽ ഒരു പറ്റം ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ അബ്ദുള്ള ആമിന ദമ്പതികളുടെ മകനായി ജനിക്കപ്പെടുമ്പോൾ മക്കയിലുള്ള ഭൂരിപക്ഷം ആളുകളും അള്ളാഹുവിൽ വിശ്വാസമുള്ളതോടൊപ്പം തന്നെ ആ നാട്ടിലുള്ള മറ്റു ചില ആരാധനാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്നു. ഹജ്ജിന് വരുന്ന ആളുകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ലാത്ത എന്ന മനുഷ്യൻ മരിച്ചപ്പോൾ ആ മനുഷ്യന്റെ കബറുകൾ കെട്ടിപ്പൊക്കി അതിനെ ആരാധനാ സ്ഥലമായി അവർ കണ്ടിരുന്നു. ഉസ്സ എന്ന ഒരു മരവും മനാത്ത എന്ന ഒരു ബിംബ കൽപ്രതിഷ്ഠയും ഇതൊക്കെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനം ഓർമ്മപ്പെടുത്തുന്നത്. സ്വന്തം കുടുംബക്കാരായ മുഴുവൻ പേരെയും വിളിച്ചുകൂട്ടി ആ സദസ്സിന്റെ നടുവിൽ വെച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, ഈ കാണുന്ന പർവ്വതത്തിന്റെ മറുവശത്ത് ഒരു കുതിര സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ തയ്യാറെടുത്തു നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കും. എന്തുകൊണ്ടാ? നീ അൽ അമീനാണ് മുഹമ്മദെ. അൽ അമീൻ എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചിരുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നിമിഷം കൊണ്ട് അവർ വെറുക്കാനും ആക്ഷേപിക്കാനും ക്രൂരമായ പീഡനങ്ങൾ ഏൽപ്പിക്കാനും കാരണമായത് ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിലാണ്. ഏതാണ് ആ വാക്ക്? അതേ ജനതയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏകനായ ഒരു സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ അള്ളാഹു നിയോഗിച്ച ഒരു പ്രവാചകനാകുന്നു ഞാൻ. നരകശിക്ഷയിൽ നിന്നും നിങ്ങൾ സ്വയം രക്ഷ നേടണം എന്ന ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ആ നാട്ടുകാർക്ക് അദ്ദേഹം വേണ്ടാത്തവനായി. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും നേരിടേണ്ടി വന്നു. ഇത് പറയാനുള്ള കാരണം, ഇന്നും ലോകത്ത് ഏറ്റവും മോശമായ വാക്ക് കിട്ടുന്നവർ ഏകനായ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞ ആളുകൾക്ക് ആഘോഷങ്ങളും ആർഭാടങ്ങളും ബിദ്അത്തുകളും ഈ ദുനിയാവിൻ്റെ മായാലോകത്ത് ജീവിക്കുന്ന ആളുകളോടൊക്കെ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവരുടെ ശത്രുഭാഗത്ത് നമ്മളാവാനുള്ള കാരണം. ഉദാഹരണമായി, മറ്റൊരുത്തൻ്റെ മുഖത്തു നോക്കി നീ ചെയ്തത് ശരിയായില്ല, അത് ഇസ്ലാമികമല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഹൃദയവിശുദ്ധിയുള്ളവരും ഈമാനുള്ളവരും അതിലുള്ള നന്മ സ്വീകരിക്കും. എന്നാൽ ചിലർ
അതേറ്റവും വലിയൊരു പകയായി മനസ്സിൽ കൊണ്ടുനടക്കുകയും ചെയ്യും. ഈ ഒരു ചരിത്രം നമ്മളെ പഠിപ്പിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞതിൻ്റെ പേരിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റപ്പെട്ടതെങ്കിൽ അതേ ഒറ്റപ്പെടൽ പാരത്രിക ലോകത്ത് സ്വർഗമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എല്ലാവർക്കും ഇഷ്ടമുള്ള വാക്കുകൾ പറയുന്നവനല്ല വിശ്വാസി, എന്നാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള വാക്കുകൾ പറയുന്നവനാണ് വിശ്വാസി. അള്ളാഹു അത്തരത്തിലുള്ള ഒരു മുഅ്മിനായി മാറാൻ നമുക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.